നമസ്കാരം ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം നാനൂറ്റി ഇരുപത്തി ഏഴ് ഓം ഗംഗണപതേ നമ ഓം സംസരസ്വതീ സ്വാഹ ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരെ ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം നാനൂറ്റി ഇരുപത്തി ഏഴ് സർഗം നൂറ്റി തൊണ്ണൂറ് ഗൃഹസ്ഥ ധർമ്മമോക്ഷധർമ്മ നിരൂപണം നാരദപൂർവ്വജന്മ വൃത്താന്തം ഇതിൽ ശ്ലോകം നാൽപ്പത്തി ഒന്നാണ് പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് ഇത് സ താരതമ്യേനെ കുറിച്ച് വലിയ സർഗാണ് അപ്പോൾ എന്താ നാൽപ്പത്തൊമ്പതിൽ പറഞ്ഞത് ഓം എന്നുള്ളം അടങ്ങിയിടാൻ ഓർത്തുഭക്തി പുരസ്സരം പൂരകാദികളാൽ പ്രാണാപാനങ്ങളെ അടക്കണം പ്രാണനെയും അപാനനെയും പൂരകം കൊണ്ട് അടക്കണം അതൊരു ടെക്നിക്കാലിറ്റിയാണ് ഏ അത് ഒരു ഗുരുമുഖത്തിൽ നിന്ന് വേണം പ്രാണായാമം ചെയ്ത് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ രേചകം ശരിയായില്ല വിചാരിക്കുക പൂരകം ചെയ്തത് കുംഭകത്തിൽ നിർത്തി രേചകം പുറത്തേക്ക് വിടുന്നത് ശരിയായിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഞരമ്പ് പഴയ്ക്കും അത് മോശമായിട്ട് വരും അപ്പോൾ എപ്പോഴും കച്ചവട മനസ്സില്ലാത്ത ഒരു ഗുരുനാഥനിൽ നിന്ന് എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത് ഒന്ന് ഇഷ്ടു രണ്ട് ഇഷ്ടു നാല് എന്നാണ് അതിൻ്റെ തോത് അതായത് അഞ്ച് സെക്കൻഡ് പൂരകം എടുത്താൽ പത്ത് മിനിറ്റ് കുംഭകത്തിൽ നിർത്തി അല്ല പത്ത് സെക്കൻഡ് ഇരുപത് കൊണ്ട് രേചകം ചെയ്യണം അഞ്ച് കൊണ്ട് പൂരകം ചെയ്യുക കുംഭകം പത്ത് സെക്കൻഡ് രേചകം ഇരുപത് സെക്കൻഡ് ഇങ്ങനെയാണ് വൺ ഈസ്റ്റ് ടു ടു ഈസ് ടു ഫോർ എന്നാണ് അതിൻ്റെ ഫോർമുല എന്തോ ആവട്ടെ അപ്പോൾ പറഞ്ഞു ഓം എന്നു ഓം 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 പ്രണവം ഉച്ചരിച്ചുകൊണ്ട് ഉള്ളം അടക്കണം ഭക്തി പുരസ്കാരം പൂരകാദികളാൽ പ്രാണാപാനങ്ങളെ അടക്കണം എന്ന് പറഞ്ഞു എങ്ങനെയപ്പോൾ ഇത് ഒരു യജ്ഞവേദി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കറിയില്ല കിലോമീറ്റർ ദൂരത്തോളം ബോക്സ് വെച്ചിട്ടുള്ള സിസ്റ്റമാണ് ഇങ്ങനത്തെക്കോട്ട് പോയാൽ അടുത്ത ശ്ലോകം ശ്രദ്ധിക്ക കാമത്താൽ അങ് മിങ്ങോടും മനസ്സ് ഏകാഗ്രമാം വിധം പിന്തിരിപ്പിച്ചു ലക്ഷ്യത്തിൽ നിർത്തുവാൻ അഭ്യസിക്കുക അഭ്യാസം വേണം അഭ്യസിക്കാതെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണം എന്തിന് കാമത്താൽ ആഗ്രഹാഭിലാഷങ്ങൾ ഒന്നിൻ്റെ പിന്നാലെ ഏ കാമത്താൽ അങ്ങും ഇങ്ങും ഓടും മനസ്സ് ഏകാഗ്രമാംവിധം ഏ പിന്തിരിപ്പിച്ച് മനസ്സിനെ പിന്തിരിപ്പിക്കണം കാമനകളിൽ നിന്ന് ഏ ചി പിന്തിരിപ്പിച്ചു ലക്ഷ്യം മോക്ഷമാണ് ലക്ഷ്യം അല്ലാണ്ട് ധനാഗമന അല്ല ലോട്ടറി അടിക്കലല്ല ഇത് പറഞ്ഞ ആൾക്കാർ തെറ്റും തെറ്റിക്കോട്ടെ ഐ പറഞ്ഞിസ്റ്റ് ബോധേഡ് അബൌട്ട് ദാറ്റ് പക്ഷേ എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഏഹ് അപ്പോൾ പിന്തിരിപ്പിച്ചു ലക്ഷ്യത്തിൽ നിർത്തുവാനഭ്യസിക്കുക ഈശ്വരപാതാരിന്ദ്രൽ മനസ്സിനെ നിർത്താൻ സാധിക്കണം എന്നാലോ അതിൻ്റെ ഓട്ടമൊട്ടൊട്ട് അടങ്ങി വിറകറ്റിടിൽ തീ പോലെ ഈ മനസ്സ് നമ്മുടെ സമ്മതമില്ലാതെ കണ്ട് വിഷയത്തിലേക്ക് വിഷയങ്ങളിലേക്ക് പോക്ക് നിർത്തിയാൽ ഈശ്വര പാതാരിന്ദ്രൽ മനസ്സിനെ ആണി ആണ്യടിച്ചിടാൻ സാധിച്ചാൽ വറക് തീ അറ്റ വറകിനെ പോലെ ഒരു വറക് തീയോ തീയുമായി സംയോഗം വന്നാൽ ആ വറക് കത്തി നശിക്കുന്നത് വരല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക കനല് അത് കഴിഞ്ഞാൽ വെണ്ണീറായി അത് പോയി അതേപോലെ തീ അപ്പോൾ അടങ്ങി വിറകറ്റിടിൽ തീ പോലെ ശാന്തമായിടും ഈശ്വരൻ കൃപ ചെയ്യുകയാൽ അപ്പോൾ ഈശ്വരൻ കൃപ ചെയ്താൽ മാത്രമേ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള കാലചക്ര പ്രവാഹത്തിൻ്റെ വട്ടം തിരിച്ചിലിൽ പെടാതെ കണ്ട് കാമനകളെ ഒതുക്കി ഓങ്കാരം കൊണ്ട് അല്ലെങ്കിൽ പ്രണവം കൊണ്ട് പ്രാണ അപാനങ്ങളെ നിലക്കി നിർത്തി മോക്ഷത്തിലേക്ക് കണ്ണും നട്ട് മനസ്സിനെ അടക്കാൻ സാധിക്കണം ഏ ഇത് ബുദ്ധിമുട്ടാണോ ഓ ആ വഴിക്ക് പോവാം ബുദ്ധിമുട്ടില്ലാത്ത വഴിക്ക് പോവാം എവിടെ എത്തില്ല എന്ന് മാത്രം എവിടെ എത്താൻ പോകണില്ല ഏ അതുകൊണ്ടാണ് പറഞ്ഞത് കാമാധി ബാധയറ്റോരോ വൃത്തിയും ശാന്തമാകവേ ഈ ശാന്തത യാവീ സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത അതിന് താക്കോല് നമ്മുടെ കയ്യിലാണ് എങ്ങനെ വേണം കാമാധി കാമ ക്രോധ മത മത്സര ലോഭ ഭയാദികളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തിയാൽ ശാന്തത അനുഭവിക്കാം ഏ അപ്പോ കാമാധിവാദയറ്റ് ഓരോ വൃത്തിയും ശാന്തമാക്കവേ എല്ലാം ഏ ടു സെറ്റ് ശാന്തമാവും ആത്മാനന്ദത്തിൽ മുഴുകും മനസ്സോടെ മനസ്സോടില്ല ഒരേടവും മനസ്സ് ഒരേടവും ഓടില്ല എങ്ങനെയായാൽ ആത്മാനന്ദത്തിൽ മുഴുകും ആത്മാനന്ദത്തിൽ മുഴുകുന്ന വ്യക്തിയുടെ മനസ്സ് എങ്ങോട്ട് ഓടില്ല എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എനിക്കറിയാം കേട്ടാൽ നിങ്ങൾക്ക് അത് ക്ലച്ച് പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നിട്ട് പറയണോ കാമാതി വിളയും വീട് വീടുപെടിഞ്ഞും വീണ്ടും മായതിൽ നാണമറ്റ് ഗൃഹം പോകേടുകൾ ആ അതായത് കാമാതി വിളയും വീട് പെടിഞ്ഞും ചിലവർ വീട് വിട്ട് എന്താണെന്നാണ് പറയുക സന്യസിക്കുക അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പുറപ്പെടും ചിലവർ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും അപ്പം എന്തായി ഡബിൾ പ്രശ്നമായി കാമാതി വിളയും വീട് വെടിഞ്ഞും വീണ്ടും ആയതിൽ നാണമറ്റ് ഗൃഹം പൂകിയിടുകിൽ ഏ വാ അന്ത ഏ ആ അതായത് അവനെ നിലക്കി നിർത്താൻ പറ്റില്ല എന്നർത്ഥം ഏ വന്താശിയാണവൻ കൃമി വിൾഭസ്മമാം ദേഹം ഈ ശരീരം കൃമികൾക്കും അല്ലെങ്കിൽ ഒരു പിടി ചാരും അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഭക്ഷിച്ച് കാഷ്ടാവാനും വിധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ മൂന്നെണ്ണയേ ഈ ശരീരം ഒന്നുകൊള്ളൂ ഭാര്യ ഒപ്പം വരില്ല ഭർത്താവൊപ്പം വരില്ല ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പം വരില്ല ഭർത്താവ് ഭാര്യയുടെ ഒപ്പം പോവില്ല കുട്ടികളും വരില്ല മരുമക്കൾ വരില്ല പേരക്കൂട്ടുകളൊന്നും വിരേ വരില്ല ഈ ശരീരത്തിൻ്റെ പിന്നാലെ അത് അതാർക്കുള്ളതാ കൃമികൾക്ക് അല്ലെങ്കിൽ ഭസ്മ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കഴിച്ച കാഷ്ടായിട്ട് ഇങ്ങനെ മൂന്ന് തരത്തിലേ പൂള്ളൂ ഏ അപ്പോൾ സ്ക്രിമി വിൽ ഭസ്മമാ അന്തേഹം ആത്മാവല്ല ഓർക്കിൽ നശ്വരം ഈ ശരീരം നശിക്കും പുരുഷൻ്റെ ഏതാ സ്ത്രീയുടെ എത്ര സുന്ദരിയാണെങ്കിലും എത്ര സുന്ദരൻ്റെ ആണെങ്കിലും ശരി അപ്പോൾ നശിക്കാത്തത് രണ്ടു കൂട്ടരുടെയും ആത്മാവാണെന്ന് പിന്നെ എന്തുകൊണ്ട് ആത്മാ ആത്മൈശ്വര്യ ആത്മാനുഭൂതിക്ക് ശ്രമിച്ചുകൂടാ നശിച്ചു പിന്നാലെ എന്തിനാ പിന്നാലെന്തിനാണ് പോണതെന്നാണ് ചോദിച്ചതിൻ്റെ താല്പര്യം പോ എത്രയോ കാലമായിട്ട് ആസന്ന മരണം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ മരിക്കണില്ല ചിലവർ കാരണം എന്താ സമയം ആയിട്ടില്ല സമയമാവാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റില്ല സമയം ആവാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല മോക്ഷം പ്രാപിക്കണമെങ്കിൽ സമയം വേണം അനേക ജന്മാന്തര പുണ്യങ്ങൾ കൂടുമ്പോഴാണ് ചിന്ത വരിക അങ്ങനെ എത്രയോ ജന്മം വേണം അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസത്തിൽ ഭാഗവതം കേട്ടതുകൊണ്ട് മോക്ഷമൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ റെക്കറിങ് ഡിപ്പോസിറ്റ് മാതിരി കാരി ഫോർവേഡ് സിസ്റ്റമാണ് തുടങ്ങി വെച്ചാൽ ബാക്കിയുള്ളത് മതി തുടങ്ങി വയ്ക്കാതിരിക്കണെങ്കാൾ നല്ലത് തുടങ്ങി വെക്കുക ആത്മാനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് കൃമി വിൽഭസ്മമാം ദേഹം ആത്മാവല്ല ഓർക്കിൽ നശ്വരം നശിക്കുന്നതാണ് എന്നറിഞ്ഞും അതാം ഞാനെന്നോതുവോനത്രേ പാപിയാം ഇതറിഞ്ഞിട്ടും അനശ്വരമായ ആധ്യാത്മികതയിലേക്ക് കുതിക്കാതെ കണ്ടിരിക്കണവൻ പാപിയാണെന്നാണ് പറഞ്ഞത് ഏ സ്വധർമ്മം വിട്ട് ഗൃഹിയും അവ്രതൻ ബ്രഹ്മചാരിയും സ്വധർമ്മം എന്ന് പറഞ്ഞാൽ കൈക്കോട്ടെടുത്ത് കളിക്കുക പണി ചെയ്യുക കല്ലാശാരുടെ പണി ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്നാണ് പറയുക റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടിരിക്കുക ഇതൊന്നുമല്ല സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരോപാസനാണെന്ന അർത്ഥം ബ്രാഹ്മണ ക്ഷത്ര വയശശൂദ വ്യത്യാസമില്ലാണ്ട് എല്ലാവരുടെയും സ്വധർമ്മം ഈശ്വരോപാസനയാണ് ആ ഈശ്വരോപാസന വിട്ട ഗൃഹിയും ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യത്തോടു കൂടിയിരിക്കുക അവ്രതൻ വ്രതങ്ങൾ അനുഷ്ഠിക്കാണ്ടിരിക്കുക ബ്രഹ്മചാരി ബ്രഹ്മചര്യാവസ്ഥ പ്രാപിക്കാതെ കൊണ്ടിരിക്കുക ഏ സക്തനാം യതിയും പേരിന് യതി എന്നുള്ള പട്ടം കെട്ടിയിട്ട് സക്ത ആസക്തി വിട്ടിട്ടില്ലെങ്കിൽ നാട്ടിൽ തന്നെ കൂടും വനസ്ഥനും നാട്ടിൽ തന്നെ കൂടും വനസ്ഥൻ എന്ന് പറഞ്ഞ എന്താർത്ഥം കാമനകളിൽ മുഴിയിരിക്കുന്ന വനസ്ഥൻ എന്നർത്ഥം ഏ ആശ്രമത്തെ ദുഷിപ്പിക്കും നാലു പേരും ദയാർഹരാമായ വിമൂഢരായോരെ ചിന്തിച്ചീടായ ഗുണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണത് ആശ്രമത്തെ ദുഷിപ്പിക്കും ബ്രഹ്മചാരി ബ്രഹ്മ അല്ല ബ്രഹ്മചര്യാവസ്ഥയിൽ ബ്രഹ്മചര്യമില്ലെങ്കിൽ ആശ്രമദോഷം വരും ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് വാനപ്രസ്ഥം ചിന്തിക്കുക സന്യാസം ചിന്തിക്കുക അല്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചാൽ അത് ആണ് പെണ്ണിനോട് ചെയ്യുന്ന ഒരു കൊലവിളിയാണ് പെണ്ണ് ആണിനോട് ചെയ്യുന്ന ഒരു കൊലവിളിയാണ് അപ്പം അതും പാടില്ല എന്നാൽ വാനപ്രസ്ഥനായാൽ ഗൃഹസ്ഥനായിട്ടിരുന്നാൽ അതും കൊലവിളിയാണ് സന്യാസം സ്വീകരിച്ചിട്ട് ഗൃഹസ്ഥനായിട്ട് വരിക അങ്ങനെ ഉണ്ട് ചിലവർ അതൊക്കെ പാവ അതുകൊണ്ടാണ് ആശമത്തെ ദുഷിപ്പിക്കും നാലു പേരും ദയാർഹരാം മായാവിമൂഢരായോരെ മായയാൽ യായാൽ വിശേഷബുദ്ധി നശിച്ചോരേ ചിന്തിച്ചീടായികയാം ഗുണം അച്ഛനമ്മമാർ അല്ലെങ്കിൽ മക്കൾ അച്ഛനമ്മമാർ തല തീർച്ചു പോയാൽ നിവൃത്തിയൊന്നുമില്ല മക്കൾ എന്തു ചെയ്യാൻ പറ്റും മക്കൾ തല തീർച്ചുപോയാൽ അച്ഛനമ്മമാരെന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് മായാ വിമൂഢരായോരെ ചിന്തിച്ചീടായി കയാം ഗുണം അവരെ പറ്റി നമ്മൾ വിഷമിക്കരുത് നമ്മൾ അതിന് നമ്മൾ വിമൂഢന്മാരെ പറ്റി വിഷമിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ സ്വധർമ്മം ഈശ്വരോപാസന തെറ്റും ആർക്കാണ് മോശം നഷ്ടമായിരിക്കാം ആരാണ് സ്വധർമ്മം ഈശ്വരസേവ ചെയ്യാത്തത് അവർക്ക് നഷ്ടമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ അപ്പോൾ ആത്മജ്ഞനെങ്കിൽ ആസക്തി കൊണ്ടെന്തെന്നോർത്ത് പോകലാ ആത്മജ്ഞനെങ്കിൽ ആസക്തി കൊണ്ട് എന്തെന്നോർത്ത് പോകല ഏ ചെയ്യാൻ പാടില്ല ആനന്ദമ ആനന്ദ്നൻ ദേഹാദിസക്തനാവില്ല ഒരിക്കലും ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയ ഒരാൾ ദേഹാദിസക്തനാവില്ല ഒരിക്കലും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡാണ് ഗ്യാരൻ്റിയാണത് അതാണ് എന്തുകൊണ്ട് വ്യാസർക്ക് അമ്മയുടെ വാക്ക് കേട്ട് സഹോദരൻ മരിച്ച വിധവകളിൽ പുത്രോൽപാദനം ചെയ്തതിന് വ്യാസർക്ക് പാപമില്ല കാരണം എന്താ ആനന്ദമഗ്നൻ ദേഹാദിസക്തനാമില്ലൊരിക്കലും ഇത് പറയണം തൻ്റെ ഇടം വേണം ആ ചിലവർ പറയൂലോ ചിലവർ പറയുന്നുണ്ട് ഞാനെല്ലാം വായി കേ പിന്നെ യൂട്യൂബിലും കേൾക്കാറുണ്ട് ചിലവർ പറയും നിങ്ങൾക്ക് വാത്മീകിയെ വേണം നിങ്ങൾക്ക് വ്യാസനെ വേണം ഇവരെല്ലാവരും എന്താണ് അതായത് ഒ ബി സി കാസ്റ്റിൽ പെട്ടവരല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒ ബി സീനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എസ് സി എസ് ടീനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലഹള കൂട്ടുന്നു പക്ഷെ അവർ ഒരു കാര്യം മനസ്സിലാക്കണം വ്യാസൻ തോണുകടത്തുകാരിയുടെ മകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ ചൈതന്യം അഹംബ്രഹ്മാസ്മിയാണ് വ്യാസഭഗവാൻ എന്നാണ് പറയുക ഇത് മനസ്സിലാക്കണില്ല ആൾക്കാർ ആൾക്കാർ പ്രതികരിക്കണമില്ല ഞാൻ എനിക്കതാ സങ്കടം എന്തുകൊണ്ട് ആൾക്കാർ പ്രതികരിക്കണില്ല പ്രശ്നമുണ്ടോ അതുകൊണ്ടാണ് ആനന്ദമഗ്നൻ ദേഹാദിസക്തനാവില്ല ഒരിക്കലും ഇനി അമ്പതാമത്തെ അമ്പത്തൊന്നാമത്തെ ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം നോക്കുക ആകയാൽ ഈശ്വരപ്രാപ്തിക്ക് ഉപയോഗിച്ചുകൊള്ളണം ദേഹമെന്നുപദേശിച്ചു കനിഞ്ഞു നമ്മളെ എന്തിനാ ഡയറക്റ്റ് ചെയ്യണത് ആകയാൽ കൊള്ളണം ദേഹം എന്തുകൊണ്ടാണ് നാരായണ നാരായണ ലിഖിതയജ്ഞം തുടങ്ങണമെന്ന് പറയാൻ കാരണം മനസ്സ് ശാന്തിയാവാൻ ലിഖിതയജ്ഞത്തിനെ പോലെ വേറൊരു കാര്യമില്ല പക്ഷേ നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരസുഖത്തിനെപ്പറ്റി ആലോചിക്കാൻ പള്ളാന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആകയാൽ ഈശ്വരപ്രാപ്തിക്കുപയോഗിച്ച് കൊള്ളണം ദേഹം എന്നുപദേശിച്ചു കനിഞ്ഞു ഉപനിഷത്തുകൾ ദേഹം തേരെ ക്ഷമസ്വം നൽകടിഞ്ഞും തേരെ ഏ അക്ഷം അശ്വം എന്താർത്ഥം തേരിന് തണ്ട് വേണം രണ്ട് ചക്രങ്ങളെ കൂട്ടി യോജിക്കുന്ന അച്ചുതണ്ട് വേണം അശ്വം വേണം കുതിര വേണം നൽ കടിഞ്ഞാണും മനസ്സുമാം കടിഞ്ഞാൻ വേണം മനസ്സാ മനസ്സ് കടിഞ്ഞാണാണ് ഏ മനസ്സുമാം തേരാളി ബുദ്ധി ശബ്ദാദി വിഷയം പല പാതയാം വിഷയം ശബ്ദം വിഷയം എക്സെട്രക്സെട്ര പല പാതയാം ഇവിടുന്ന് ഒരു സ്പാട്ട് കേട്ടു അപ്പം അങ്ങോട്ട് ചെവി കൂർപ്പിക്കും അപ്പം അവിടുന്ന് ഒരു ചെണ്ടവാളം കേട്ടു അപ്പം അങ്ങോട്ട് ചെറിയ പിന്നെ ബുദ്ധി കൂർപ്പിക്കും ചെവി കൂർപ്പിക്കും ഓങ്കാരത്തിൻ്റെ ധ്വനി നമ്മുടെ ഉള്ളിലുണ്ട് പ്രണവം അത് ആർക്കും ഇവിടെയാണ് പ്രശ്നം തേരാളി ബുദ്ധി ശബ്ദാദി വിഷയം പലപാതയാം അഹങ്കാരം യാത്രികനാം ആരാണ് യാത്ര ചെയ്യണത് അഹങ്കാരം അത് പാടില്ല ധനുസ് ഓങ്കാരമന്ത്രമാം വില്ല വളച്ച വളയണം വലിച്ചാൽ വളയണം വേണ്ടേ ഓങ്കാരം പ്രണവം ശരം വിശുദ്ധ ജീവൻ താൻ ശരം അമ്പന്താ വിശുദ്ധ ജീവൻ ശുദ്ധിയുള്ള ജീവൻ ലക്ഷ്യോ ആത് പരമാത്മാവ് ആത്മാവ് പരമാത്മാവിൽ ചേരണം അല്ലെങ്കിൽ മോക്ഷം എന്താണെങ്കിൽ എന്തുവാണെങ്കിലും പറയാം ഏ ശരം വിശുദ്ധ ജീവൻ താൻ പരമാത്മാവു ലക്ഷ്യമാം രാഗം ദേഷം മതം ലോഭം ശോകം മോഹം അസൂയയും രാഗം ദേഷം മതം ലോഭം ശോകം മോഹം അസൂയയും ഏഴെണ്ണം പറഞ്ഞു മാനാപമാനം മാനം അപമാനം ഏ മാനാപമാനം ആത്മാസര്യഭയ ഹിംസാദി സർവവും ഏ ഭയം ഹിംസ രണ്ടും മോശം ഭയം ഹിംസ ദി രജസാലുളവായി തീരും രജോഗുണമാണ് തമോ ഗുണം രജോഗുണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ഇല്ലായ്മ ചെയ്ത് സ്വാത്വിക ഗുണത്തെ വളർത്തണം സത്വവാൻ സ്വാത്വിക ഗുണമുള്ളവൻ അർത്ഥം നെക്സ്റ്റ് ടു ഗോഡിലെൻസാണ് സത്വൻ ഏ രാഗം വേഷം മതം ലോകം ശോകം മോഹം അസൂയയും മാനാപമാനം ആത്മ സരി ആത്മ ആ അല്ല സോറി ആത്മാ ആ മാനാപമാനം അത് ആത്സര്യ ഭയ അഹിംസാദിസർവവും രജസാലുളവായി തീരും ഓരോരോ അഭിനിവേശവും എടുത്തു ചാട്ടം അഭിനിവേശം അഭിനിവേശം ഞാനില്ല വാട്ട് ദി ഹെൽ ഇറ്റ് ഇസ് ഞാൻ എന്തെങ്കിലും നടക്കുണ്ടാവുക നീ ചെയ്ത കടമ നിനക്കുണ്ടാവും നീ ചെയ്ത കടപ്പാടുകൾ എൻ്റെ ഒപ്പം ഉണ്ടാവും ഞാൻ വേറെയാണ് അതല്ലേ ശരി ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശരീരം ഒപ്പമുണ്ടാവുന്നതെന്നെങ്ങനെയൊക്കെ പറയുക ആരാരെ കാലു ഭാര്യ വാർത്ത എന്ന് പറയാൻ പറ്റുമോ അപ്പം നമ്മൾ അജ്ഞാനമാണ് സംസാരിക്കണത് ഏഴ് ഏഴ് ജന്മം നീ എന്നെ എൻ്റെ ഭാര്യ ആവണം താണ്ടന്നെ എൻ്റെ ഭർത്താവ് ആവണം പറഞ്ഞാൽ എന്താ സംഗതി ഉള്ളത് ഈ മേപ്പട്ടെടുത്ത ശ്വാസം കീപ്പിട്ട് പൂവ പോവില്ല എന്ന് പറയാൻ പറ്റുമോ ആരാക്ക് ചങ്ങാതി രണ്ടു പേർക്കും ചങ്ങാതി ഈശ്വരൻ മാത്രമാണ് അതാണ് എപ്പോഴും നമ്മൾ എന്താ വേണ്ടത് അച്യുതായനമ അനന്തായനമ ഗോവിന്ദായനമ അച്യുതായനമ അനന്തായനമ ഗോവിന്ദായനമ സച്ചിദാനന്ദ സ്വരൂപനാണ് അച്യുതൻ അനന്തൻ ഗോവിന്ദൻ അച്യുതാനന്ദ ആനന്ദ ഗോവിന്ദ എത്ര സിമ്പിൾ ആവശ്യം ഉണ്ടോ ഏ അതുകൊണ്ടാണ് പറഞ്ഞത് മാനാപമാനം ആത്മ സത്ഭയ ഹിംസാതി സർവ്വവും രജസാലുളവായി തീരും ഓരോ അഭിനിവേശവും തമോബാധകളാം നിദ്രാ വിശപ്പും അടി തൊട്ടതും തമ്മുത്തല്ല തമോബാധകളാണ് വിശപ്പ് തമോ ഗുണമാണ് അതിനാണ് ഏകാദശി നൂറ്റ് വ്രതാനുഷ്ഠാനങ്ങൾ നോക്കിയിട്ട് വിശപ്പിനെ മാറ്റാൻ സാധിക്കണം തമോഭാതകളാം നിദ്ര ബിഷപ്പ് ബിഷപ്പും തൊട്ടതും ശത്രുക്കളാം ഭൂതദയാദികളും വേളയിൽ ധ്യാനശീലൻ വരും സ്വാത്വമാകലും സ്വാത്തിക ഗുണത്തിൽ ഇരിക്കുകയാണെങ്കിലും ധ്യാനശീലന് ധ്യാനം ശീലമാക്കിയവന് ഭൂതദയാദികളും വേളയിൽ ഏഹ് എന്താ അങ്ങനെ പറയാൻ കാരണം എല്ലാവരും സ്വഭാവഗുണമുള്ളവരായിരിക്കണം എല്ലാവരും സാത്വിക ഗുണനിധികളായാലല്ലേ കാര്യം നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എങ്ങനെയാ ഏ കേടറ്റദേഹമാം തേര് ഇത് ഈശ്വരൻ തന്നത് ഈ വിധം ഈ ശരീരം ആത്മാവിന് സഞ്ചരിക്കാനുള്ള തേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം ആത്മാവ് പറഞ്ഞത് ബാലാഗ്രഹതാഗസ് ജീവ ഏകോജീവ അപ്പോ കേടറ്റ ദേഹം കേടില്ലാത്ത ദേഹം അപ്പം ശരീരം കേടുവരുത്താൻ പാടില്ല അപ്പം ഈ ചൂലം കയറ്റിയാ തീല് ചാടുക അതൊന്നും സാത്വികത്തിൽ പറഞ്ഞിട്ടില്ല സാത്വികത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ കേടറ്റ ദേഹം ദേഹമാം തേര് ഇത് ഈശ്വരൻ തന്നത് ഈ വിധം കയ്യിൽ കയ്യിലുള്ള അളവിൽ തന്നെ സൽസങ്കാദികളാൽ ഇനി നല്ല ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ സൽസങ്കാദികൾ ചെയ്യണം ഏ കയ്യിലുള്ള ഉള്ള അളവിൽ തന്നെ സൽസംഗാദികളാൽ ഇനി ജ്ഞാനാസിതൻമൂർച്ച കൂട്ടി ജ്ഞാന അറിവാകുന്ന വാളിനെ മൂർച്ഛ കൂട്ടി മുകുന്ദ കൃപയാർണുടൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടി ശത്രുനാശം ഏതാ ശത്രുനാശം കാമക്രോധമത മത്സര ലോപാദികള് ശത്രുനാശം മണച്ച് ആത്മരാജം സ്വാധീനമാക്കി ആത്മരാജം എന്ന് പറഞ്ഞെന്താ വൈകുണ്ഠം ഏ ആത്മരാജം സ്വാധീനമാക്കിയേ വിടാവൂ മതിയുള്ളവർ മ മനസ്സുള്ളവരെന്നർത്ഥം സന്മനസ്സുള്ളവർ മതിയുള്ളവർക്ക് ഈ സന്ദർഭം വിലയറ്റതാം വളരെ അധികം വിലയുള്ളതാണ് ജീവിതം അതല്ല എന്ന് പറയാൻ പാടില്ല ആ ജീവിതം നശിപ്പിക്കരുത് എന്ത് ചെയ്യണം ആത്മാഭിമാനത്തോടുകൂടി ദുരാഭിമാനമില്ലാണ്ട് ആത്മാഭിമാനത്തോടുകൂടി പരമാത്മഗതിയെ പ്രാപിക്കാൻ സാധിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം